السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ودع إلى سبيل ربك بالحكمة والموعظة الحسنة صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا صفا നടത്തുന്ന പരിപാടി ജനങ്ങൾക്ക് ഇൽമു എടുപ്പിക്കുക എന്നതാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിം വ മുസ്ലിമ, എല്ലാ മുസ്ലിമീങ്ങളായ സ്ത്രീ പുരുഷന്മാർക്ക് ഇൽമു പഠിക്കൽ ഫർളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞു. ഈ ഇൽമ് മുസ്ലിം മുസ്ലിമ എല്ലാവരും പഠിക്കേണ്ട ഇൽമ് ദീനിയായ ഇൽമാണ്. ദീനിയായ ഇൽമിന് ഉള്ള സ്ഥാനം ഇന്നത് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടോ എന്ന് സംശയിക്കേണ്ടിരിക്കുന്നു. നമ്മള് എന്തൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ട്, ഈ പരിപാടികളിലൊക്കെ പല പ്രസംഗങ്ങൾ വയലുകൾ എല്ലാം നടക്കുന്നു. എന്താണ് കുറേ ഫളായിൽ, കുറേ തർഹീബ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ജനങ്ങൾ ചെയ്യേണ്ടതിരിക്കുന്ന കാര്യം ഫിഖ്, മനുഷ്യന്മാർ എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം, ഇതാണ് ഫിഖ്. നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, അതുപോലെ കച്ചവടം എങ്ങനെ ചെയ്യേണ്ടത്, വാടക കൊടുക്കേണ്ടത് എങ്ങനെ, പണയം വെക്കുന്ന അതിൻ്റെ രീതി എന്ത്, നിക്കാഹ് എങ്ങനെ, നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെ, എന്തൊക്കെ ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഫിഖ്. അത് ജനങ്ങളിൽ ഇന്ന് വളരെ കുറഞ്ഞു പോയി. അതിന് ഉത്തരവാദികളാര്? പഴയ കാലത്ത് പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഇൽമ്, ചെറുത് വലുത് ആണ് പെണ്ണ് എല്ലാവർക്കും ആവശ്യമായ ഇൽമ് വഴലുകളിൽ അത് പറഞ്ഞിരുന്നു. നമ്മളെ ഈ പ്രദേശത്ത നമ്മളെ കർണാടകന്റെ അലിമികൾ തന്നെ വലിയ വലിയ അലിമികൾ ഉണ്ടായിരുന്നു. അടിയാർക്കണ്ണൂർ മുഹമ്മദ് ഹാജി അവർകൾ, വീരകമ്പ മുഹമ്മദ് മുസ്ലിയാർ, ഇവരൊക്കെ വലിയ വാഴിലന്മാരായിരുന്നു. പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ അവർ അഖീദ പറഞ്ഞിരുന്നു, ഫിഖും പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള വയലുകൾ ഇന്ന് ഇല്ല. ആ വയല് ഇല്ലാതെയായതിൻ്റെ ഉത്തരവാദിത്വം, വലിയൊരു ഉത്തരവാദിത്വം മുഹ്തദികൾക്കാണ് ഇല്ലാതാക്കിയതിൻ്റെ. എന്താ ബിദഅത്തിനെ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വലിയ ആലിമ്യങ്ങൾ അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. ഫിഖും അഖീദയും സാധാരണ ജനങ്ങൾക്ക് വേണ്ടതിരിക്കുന്ന അഖീദയൊക്കെ പരസരം വലിയ ഉലമാ അങ്ങനെ പറയുമ്പോൾ നമ്മളെപ്പോലത്ത എന്നെ പോലുള്ളത് ഇരിക്കുന്ന ആളുകൾ ആ വിഷയം അത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പറയുക, ബാക്കി കാര്യങ്ങൾ ജനങ്ങളോട് നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ജുമാക്ക് ശേഷം
സലാത്ത് ദിക്റിന്റെ മജ്ലിസുകളിലൊക്കെ കുറച്ച് ഫിഖ് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഗുണമായിരുന്നു. എല്ലാവരും വിദേഹത്തിനെ റദ്ദ് ചെയ്യാനും ചില വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അറിയാതെയും പറയുകൊണ്ട് വലിയ അപകടമാണ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോ റബീഉൽ അവൽ വരുന്നുണ്ട്. കഴിഞ്ഞ റബീഉൽ അവൽ അല്ല, അതിനു മുമ്പത്തെ റബീഉൽ അവലിൽ ഒരാൾ പ്രസംഗിച്ചു. ആ പ്രസംഗം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് വെച്ചൊരു സംഭവം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരു കൊണ്ട് വിയർപ്പ് കൊണ്ടൊക്കെ മഹാന്മാരായ സഹാബാക്കൾ ബറക്കത്തെടുത്തിട്ടുണ്ട്. അത് സഹീഹുൽ ബുഖാരിയിലും മറ്റുള്ള ഹദീസിന്റെ കിതാബുകളിലും എല്ലാം ഉള്ളതാണ്. ഇത് കേട്ട ആള്, ചില ആളുകൾ അവര് അതിനെന്തോ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി. ഇതുവരെ പറഞ്ഞ സഹാബാക്കളുടെ ബുദ്ധി ഇങ്ങനെയാണോ എന്നിവരെ പറഞ്ഞു. ഞാൻ ഈ സംഭവം ശരിക്കും അറിഞ്ഞതാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമ്മളെ പേരോടിന്റെ വേള് കേട്ട്, അതേ ആള്, ആ മുമ്പ് പറയുന്നത് കേട്ട ആള് തന്നെ പേരോടിന്റെ വേള് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് കൊണ്ട് ബർക്കത്തെടുത്തു എന്ന് പറയുന്നതിന് മുമ്പ് കുറെ മുഖദ്യമകൾ പറഞ്ഞു. തേന് നന്നാൽ എന്ത്? അത് തേനീച്ചയിൽ നിന്നുണ്ടാവുന്നു. എങ്ങനെ ഉണ്ടാവുന്നു? തേനീച്ച തുപ്പിയതാണ്, തേനീച്ചന്റെ തുപ്പുനീരാണ് ഇത് തേനെ. ആ തേനെ സംബന്ധിച്ച് അല്ലാഹു ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് ശിഫയുണ്ട്. അങ്ങനെ എല്ലാ ജീവികളുടെയും തുപ്പുനീര് ഒരു പോലെയല്ല. തേനീച്ചയുടെ തുപ്പുനീരിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ മനുഷ്യരിൽപ്പെട്ട ഏറ്റവും ഉയർന്നവരായ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിൽ അഷ്റഫായവർ, ആ നബിന്റെ തുപ്പുനീരിന് ബറക്കത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഉപയോഗിക്കുന്നതിന് എന്താണ് കുറവുള്ളത്? ഈ നിലക്ക് പ്രസംഗിച്ചു. അപ്പോഴെന്തായി? ആദ്യം കേട്ട ആ പ്രസംഗത്തിൽ വന്ന സംശയങ്ങളൊക്കെ നീങ്ങി. ഇങ്ങനെ വിഷയത്തെ അവതരിപ്പിക്കാൻ അറിയുന്ന ആള് പറഞ്ഞാൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള മഹാന്മാര് പേരോടിനെ പോലത്തെ, അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ, സുന്നത്തിയമായത്തിന് നല്ല ഉപഗുണം പ്രസംഗിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു തആല തൗഫീഖിയുമാരാവട്ടെ. അവർ നമ്മളെയും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ചുകൂടി തരുമാരാവട്ടെ. അപ്പോൾ നമ്മളെ പോലത്തെ ആളുകൾ പറയുമ്പോഴേക്ക് ആവശ്യമുള്ളത് ശരിക്കും അവതരിപ്പിക്കാൻ അറിയുന്ന വിഷയം പറഞ്ഞാൽ മതി, അല്ലേ ആ വിഷയം തൊടാതിരിക്കുക. ഇവിടെ ജനങ്ങൾക്ക് ആയുസ്സും കൊടുക്കട്ടെ, സുന്നത്തിയമായത്തിന് നല്ല ഉപഗുണം പ്രസംഗിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹു തആല തൗഫീഖിയുമാരാവട്ടെ. അവർ നമ്മളെയും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ചുകൂടി തരുമാരാവട്ടെ. അപ്പോൾ നമ്മളെ പോലത്തെ ആളുകൾ പറയുമ്പോഴേക്ക് ആവശ്യമുള്ളത് ശരിക്കും അവതരിപ്പിക്കാൻ അറിയുന്ന വിഷയം പറഞ്ഞാൽ മതി, അല്ലേ ആ വിഷയം തൊടാതിരിക്കുക. ഇവിടെ ജനങ്ങൾക്ക് ഫിഖ് നിസ്കാരത്തിന്റെ മസല, നിസ്കരിക്കണമെങ്കിൽ ഒതുകൊടുക്കണം. ഒതുകൊടുക്കാൻ അറിയാത്ത ആളുകൾ എത്രയുണ്ട്! അത് ചെറുപ്പക്കാർ മാത്രമല്ല, ചെറുപ്പക്കാരും അല്ലാത്തവരുമുണ്ട്. അസുഫാന്റെ ക്ലാസ് അത് SSF മെമ്പർമാർക്കായിരിക്കും. അത് നല്ലത്, അത് പൂർത്തിയാവട്ടെ. അതോടുകൂടി നാല് മാസം കൊണ്ട് തീർന്നു പഠിച്ചിട്ട് എന്നർത്ഥമല്ല, അത് ഇപ്പോൾ തുടങ്ങിയ ഒരു കോഴ്സ് അങ്ങനെ പൂർത്തിയാക്കാം, അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതോടുകൂടി ഓരോ മഹല്ലത്തിലും മഹല്ലുകളിൽ ക്ലാസ് വെക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ മുതിർന്ന ആളുകളും ഉണ്ടാവണം. നിസ്കരിക്കാൻ അറിയാത്ത, ഒന്നുകൊടുക്കാൻ അറിയാത്ത എത്രയോ ആളുകളുണ്ട്. പണ്ടുള്ളതിനേക്കാൾ ഇന്ന് നിസ്കാരക്കാർ അധികമാണ്. പണ്ട് നിസ്കരിക്കുന്ന ആളൊരു നാട്ടിൽ കണക്കുകൂട്ടാം, വിരലുകൊണ്ട് എണ്ണാം.
ഇസ്മായിൽ നിസ്കരിക്കുന്നു, അബ്ദുള്ള നിസ്കരിക്കുന്നു, മുഹമ്മദ് നിസ്കരിക്കുന്ന ആള്, ഇങ്ങനെ കുറച്ച് ആളുണ്ടാവും. പിന്നെല്ലാവരും നിസ്കരിക്കാത്ത ആളുകളാണ്. ഇന്ന് അങ്ങനെയല്ല, നിസ്കരിക്കാത്ത ആളുകളെ എണ്ണാം. അധിക ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, അധിക ആളും നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, നിസ്കരിക്കാൻ വേണ്ടി ഉപദേശിക്കുന്നുണ്ട്. എന്റെ അനുഭവമാണ്. ഒരു സ്ഥലത്ത് എന്താ, രണ്ട് മുത്തായിലിമീങ്ങൾ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ച് ട്രെയിനിന് പോകണം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടാൾ പിടിച്ച് അവരെ പേടിപ്പിക്കുന്നു, ഇവിടുത്തെ ജമാഅത്ത് കയ്യാ, നിങ്ങളെങ്ങനെ നിസ്കരിച്ചു? പിന്നെങ്ങനെ അവർ രക്ഷപ്പെട്ടിട്ട് പോയി. ഞാനിത് കണ്ട്, ഞാനും ജമാഅത്തിന് മുമ്പ് തന്നെ നിസ്കാരം തുടങ്ങി. എന്താ, ട്രെയിൻ കിട്ടൂല പിന്നെ. അങ്ങനെ എനിക്ക് രണ്ടറക്കായത്താകുമ്പോഴേക്കാണ് അവിടുത്തെ ആ മഹല്ലത്തിന്റെ ജമാഅത്ത് തുടങ്ങിയത്. ഞാനൊരു സീഡ് നിന്നിട്ട്, എന്താ ജമാഅത്ത് തുടങ്ങിയാൽ ഞാൻ എൻ്റെ മധ്യത്തിലാവരുത് എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം കരുതിയിട്ടേ നിന്നത്. അങ്ങനെ എൻ്റെ രണ്ടറക്കായത്ത് പൂർത്തിയാവാനുണ്ട്. അവരുടെ നിസ്കാരം തുടങ്ങി, സുജൂദിലെത്തി. ഇതേ നിസ്കരിക്കാൻ വേണ്ടി ഈ മുത്തലിമുകളെ പിടിച്ച് ഉപദേശിച്ച ആളുകൾ നിസ്കരിച്ചിട്ട് അവര് സുജൂദ് ചെയ്യുമ്പോൾ അവരെ പാൻസ് ബാക്കിൽ ഇറങ്ങിയിട്ട്, അണ്ടർവെയറും കൂടി ഇറങ്ങിയിട്ട് അങ്ങ് അപ്പുറം എത്തിയിട്ടുണ്ട്. പിന്നെ ആ സഖബ് മാത്രം കാണാൻ ബാക്കി, അതുവരെ എത്തിയിട്ടുണ്ട്. ഇതാണ് നിസ്കാരത്തിന് ഉപദേശിക്കുന്ന ആളുകളുടെയും പലരുടെയും സ്ഥിതി. ഒരടിമയെ ഖിയാമത്ത് നാളിച്ച് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് അഞ്ചു വഖത്ത് നിസ്കാരത്തെ സംബന്ധിച്ചാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ നിസ്കാരം നിസ്കരിക്കാൻ ആളുകൾ ധാരാളമുണ്ട്. പണ്ടുള്ള കുറഞ്ഞ ആളുകൾ നിസ്കരിക്കുന്ന ആളുകൾ, അവർ അറിവുള്ളവരായിരുന്നു, അറിവോടുകൂടെ നിസ്കരിച്ചിരുന്നത്. പഴയ വയസ്സന്മാരത് കണ്ടിരുന്നു. അവര് ഷർട്ടും ബനിയനൊന്നും ഇടല്ല, ഒരു തുണി കൊടുത്തിട്ടുണ്ടാവും, പിന്നെ വലിയൊരു തട്ടുണ്ടാവും തലക്ക് ഇങ്ങനെ ഇട്ടിട്ട്. ആ തട്ടത്തിനെന്ത് ചെയ്യും, ഇങ്ങനെ ബാക്കിലേക്ക് ഇവിടെ ഇങ്ങനെ കുത്തും. എന്തിനാ, ബാക്കില് അങ്ങനെ താഴോട്ട് അവറത്ത് വരെ കണ്ടുപോകുന്നൊരു ദ്വാരമുണ്ട്. ആ ബാക്കില് ഒരു തോടുണ്ടല്ലോ, അതിലൂടെ കണ്ടുപോകുന്നതിനിടിച്ച് അവര് അതിനെ മറച്ചിരുന്നു. അവരുടെ അറിവാണത്, അവരുടെ അറിവാണത്. അങ്ങനെ അറിവോടുകൂടി നിസ്കരിച്ച കുറഞ്ഞ ആളുകളാണെങ്കിലും അന്ന് അവർക്ക് വേദ പറഞ്ഞു കൊടുക്കാൻ, ഫിഖ് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ വിഷയത്തിലില്ല. ഫിഖ് പറയാൻ മനസ്സില്ല, മനസ്സുണ്ടെങ്കിൽ ഫിഖ് അറിയുന്നില്ല, മനസ്സുണ്ടെങ്കിൽ ഫിഖ് അറിയുന്നില്ല. ചില സാധാരണ ബദീഹിയായ ചില മസലകൾ തന്നെ പറയുമ്പോൾ അത് പറഞ്ഞാൽ കുറെ ആളുകൾക്ക്, പറഞ്ഞു കൊടുക്കേണ്ടത് ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ സംശയം, അങ്ങനെ ഉണ്ടോ, ഇത് ഇസ്ലാമിന് കടത്തിക്കൂട്ടിയതല്ലേ ഇയാളെന്താ ഇങ്ങനെ പറഞ്ഞ്. ഒരുപാട് ചർച്ചയും ബഹസും വാട്സപ്പും ഇങ്ങനെയാണ്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അറിയില്ല. നിസ്കാരത്തിന്റെ ഫർള് എന്ന് മാത്രമല്ല പല വിഷയവും, 12 നോമ്പ് കളായി, 12 നോമ്പ് പിടിക്കാൻ സാധിച്ചില്ല, 18 പിടിച്ചു. എന്ത് വേണം, അയാള് രോഗത്തിന് കിടന്നത് കൊണ്ടാണ് 12 നോമ്പ് നോക്കാത്തത്. ആ 12 നോമ്പിനെ കഥാ വീട്ടിയാൽ മതി. ഇല്ല, കഥാ വീട്ടാൻ കഴിയില്ല, അങ്ങനെയുള്ള രോഗത്തിലാണ് അയാള്, ഇനി സുഖാവുന്നുള്ള പ്രതീക്ഷയില്ല. അപ്പൊ ഇനി മറുപടി എന്ന് പറഞ്ഞു, 12 മുദ്ദ് കൊടുത്താലായി. എന്താ മുദ്ദ് എന്നറിയുന്ന സാധനം, എന്താണ് ആ സാധനം മുദ്ദ് എന്നറിയുന്ന സാധനം എന്നുള്ള ചോദ്യമാണ്. ആര് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് തന്നെ ഇൽമില്ലാതിരിക്കുന്നൊരവസ്ഥയാണ്. ഈ അവസ്ഥ ഇവിടെ ഇല്ലാതെയാവണം ജനങ്ങൾക്ക് ഫിഖ് പറഞ്ഞു കൊടുക്കണം. സ്വന്തം പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ, അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഇരിക്കുന്ന ആളുകളിൽ, ഇവിടെ ഈ സ്റ്റേജിലും തായി ഇരിക്കുന്ന ആളുകളിൽ കുറെ അലിമിങ്ങളുണ്ട്. അലിമിങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. അലിമിങ്ങളുടെ വേഷം കാണുന്നുണ്ട്. അലിമിങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അലിമിങ്ങൾ അല്ലേ, അല്ല എങ്കിൽ പിന്നെ ആ കോലം വേണ്ട, വേറെ കോലം സ്വീകരിച്ചാൽ മതി. ഈ ഉലമ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്.
തങ്ങളുടെ റബ്ബിന്റെ സബീലിലേക്ക്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹിതാബാണെങ്കിൽ എല്ലാ ഓരോരുത്തരോടുമാണിത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക, മനുഷ്യ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ വിളിക്കും. ബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ട്. എന്താ ഹിക്മത്ത്? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നീ അറിവുള്ളവനാവണം, ആ അറിവ് കൊണ്ട് പ്രവർത്തിക്കുന്നവനും ആവണം. അമലുള്ളത് ഇരിക്കുന്ന ഇൽമ്, അതാണ് ഹിക്മത്ത്. നിന്റെ അമലുള്ളത് ഇരിക്കുന്ന ഇൽമ് കൊണ്ട് ജനങ്ങളെ വിളിക്കണം ദീനിലേക്ക്, അള്ളാഹിന്റെ മാർഗത്തിലേക്ക്. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശവും പറഞ്ഞും കൊണ്ട്. എങ്ങനെ വിളിക്കാൻ? നിസ്കരിക്കണം, നിസ്കരിക്കണം. നിസ്കരിക്കാത്തവർക്ക് നരകമുണ്ട് എന്ന് മാത്രം പറഞ്ഞാലോ? എങ്ങനെ നിസ്കരിക്കണം? ഞാൻ ഈ കാലം വരെ നിസ്കരിച്ചില്ല, എനിക്കത് അറിയുന്നതും ഇല്ല. നരകത്തിൽ പോയാ പോട്ടെ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ ഞങ്ങൾ ചിന്തിക്കാനോ? നമ്മൾ ശരിക്കും ഉളുവിന്റെ മസല മുതൽ, ഉളുവിന്റെ മസല പറയുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ഉളുവിന്റെ മസല പറയേണ്ട മൊയിലാറ്. ഞാൻ വലിയ പദവിയിലുള്ള മൊയിലാറല്ലേ ഉളുവിന്റെ മസല. അതെല്ലാവരും കുട്ടികൾ പറയേണ്ടത്, അതെല്ലാം ചെറിയ കുട്ടികൾ പറയേണ്ടത്. ഞാൻ അത് പറയേണ്ടവനല്ല. ഞാൻ പിന്നെ അർശിന്റെ തൂണത്തിറ അർശനെ ചുമക്കുന്ന മലക്കുകൾ എത്ര, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയേണ്ട ആ പദവിയിലാണ് ഞാനിപ്പോ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്, എല്ലാവരും നല്ല ചിലർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ അവസ്ഥ ഇന്ന് വന്നുകൂടാനുള്ളത് ഇരിക്കുന്ന കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ്? നിസ്കരിച്ച് വന്ന് സലാം പറഞ്ഞവനോട് പറഞ്ഞു, എന്താ നീ പോയിട്ട് നിസ്കരിച്ചിട്ട് വാ, ഇന്നക്കലം തുസല്ലി. പിന്നെ നിസ്കരിച്ചു വന്നു, സലാം പറഞ്ഞില്ല, നീ നിസ്കരിച്ചില്ല പല പ്രാവശ്യവും. അപ്പോഴാണ് അവസാനം മേളിൽ ചോദിക്കുന്നത് എങ്ങനെ നിസ്കരിക്കണോ. ഹാ, ഇപ്പൊ ബോധം വന്നല്ലേ. ഈ ബോധം വരുന്നതിന് മുമ്പ് നിസ്കാരത്തിന്റെ ചെറുത്തും ഫറളും എല്ലാം പഠിപ്പിച്ചു കൊടുത്താല് അത് മനസ്സിൽ കിടക്കൂല. അങ്ങനെ ആ ബോധം വന്നതിന് ശേഷം ഇത് ജനങ്ങളെ പഠിപ്പിക്കാനുള്ളതിരിക്കുന്ന തന്ത്രമാണ്, മനഃശാസ്ത്രമാണ്. അങ്ങനെ മനഃശാസ്ത്രപരമായി ജനങ്ങൾക്ക് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കണം. ആ പഠിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരിക്കും അസുഫ എന്നിങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കി നടത്തുന്നത്. അള്ളാഹു അത് വിജയത്തിലാക്കട്ടെ. എല്ലാവരും അതിൽ സഹകരിക്കണം, സഹകരിക്കണം. എല്ലാവരും പഠിപ്പിക്കാനായാൽ പറ്റുകയില്ല. പഠിക്കുന്ന ആൾ ധാരാളം പണം, പിന്നെ പഠിക്കുന്ന കൂട്ടത്തിൽ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി കീശയ്ക്ക് ബാഡ്ജും കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ആളായാലും പോരാ. ആ ഓടുന്ന ആൾ ഓടിയാൽ മതി, ഓടുന്ന സമയത്ത് ഓടിയാൽ മതി, പഠിക്കുന്ന സമയത്ത് എല്ലാവരും ഇരുന്ന് പഠിക്കണം. ഇത് നടത്തലോടുകൂടെ എല്ലാ മഹല്ലുകളിലും ഇതിൽ പെടുന്നാലക്കല്ലെങ്കിലും എല്ലാ മഹല്ലത്തുകളിലും ഫിഖ്ഹിന്റെ ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ആവശ്യമാണ് അത്. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും എന്ന് എല്ലാവരും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കണം. ജനങ്ങളുടെ ഇടയിൽ ഫിഖ്ഹ് പ്രചരിക്കണം. ഫിഖ്ഹ് തന്നെ ഒന്നും അറിയില്ല, ദിക്ർ എത്ര ചെല്ലണോ, ദിക്ർ അത്ര ചെല്ലണം, ഇത്ര ചെല്ലണം, അതിന്റെ എണ്ണവും കണക്കും എല്ലാം അറിയാം. അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴേക്കും ഉറങ്ങുമ്പോഴേക്കും ഒരാള് എന്നോട്, ഒരാള് ഒരു പള്ളിയിൽ നിസ്കരിച്ചിട്ട് ഈ ഇറങ്ങുമ്പോഴേക്കും ഒരു കൗണ്ടർ കൊണ്ടു കാണിച്ച് ഇങ്ങനെ നീട്ടി എന്നെ കൊള്ളാം. എന്ത് വിഷയം? അല്ല, ഞാനൊരു സലാത്തി എല്ലാം വേണ്ടി അതിന്റെ ഉദ്ഘാടനം ആക്കണോ, എനിക്കറിയില്ല ഉദ്ഘാടനം ആക്കാൻ. അല്ല, ഞാൻ തുടർന്നൊന്ന് ചൊല്ലി തന്നാ മതി. വേണ്ട, നീ ചെല്ലുന്നതിന് നീ എന്നെ ഉദ്ഘാടനം ആക്കിയാ മതി, എന്നെ കൊടുത്ത്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ആരിത്? ഒരു 16 വയസ്സിൽ താഴെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് ഈ പറഞ്ഞത്. 16 വയസ്സേക്കാൾ താഴെയുള്ള ഒരു കുട്ടി കൗണ്ടർ ഉടനെ സലാത്ത് ഉദ്ഘാടനം ചെയ്ത് തരണം. അങ്ങനെ ഒന്ന്. പിന്നൊന്ന്, വേറെ സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ കണ്ട് കുറച്ച് പ്രായമുള്ള ഒരാള്, അയാളിൽ കൗണ്ടർ ഉണ്ട്, പിന്നെ മൊബൈലില് എന്റെ എണ്ണ എല്ലാം വെച്ചിട്ടുണ്ട് കുറെ. ഇതാ ഇന്ന ആള് ഇത്ര ചൊല്ലി, ഇന്ന ആള് ഇത്ര ചൊല്ലി, ഇന്ന ആള് ഇത്ര ചൊല്ലി. ഞാൻ പിന്നെ ഇപ്പൊ ഇങ്ങനെ ഇതിനെ കളക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കളക്ഷൻ എന്ന് ചോദിച്ചാൽ ദിക്ർ കളക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. അതെങ്ങനെ ദിക്ർ കളക്ഷൻ? ഓരോരുത്തരെ കൊണ്ട് ചെല്ലിക്ക, ചെല്ലിച്ചിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഒരുമിച്ചുട്ടാ കൂട്ടിയിട്ട്
ഇയാള് ഒരു മൊയിലാറുമല്ല, മുത്താലിമോ അല്ല, ഒന്നും അല്ലാത്ത ഒരാള്. എല്ലാരും ചെല്ലതിനെ ഒരാളെടുക്ക കൊണ്ടുവന്നിട്ട് അതിനെന്ത് ചെയ്യണം? സുന്നത്ത് ആദാബ് അറിയില്ല. വുളു എടുത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന ദ്വാരക്കാനുണ്ട്. അതിനു മുമ്പ് ഷഹാദത്തു അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീന എന്ന് തുടങ്ങുന്ന ആ ദുആ, അതെന്തായി? അത് മരിച്ചുപോയോ? അതുണ്ടായിരുന്നേ. ഇത് ചെലുത്തവരുണ്ടോ? ഓരോ മനുഷ്യനും ജാബിർ അബിൻ വർക്കത്തിൽ നിന്ന് എണീച്ച് രണ്ടാമത് ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചെല്ലേണ്ടതിരിക്കുന്ന ദിക്റ്, ആ ദിക്റ് ഉണ്ടോ? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ മാതന വീരിഹിൻ നുഷൂർ. ഇത്രയെങ്കിലും ചെല്ലണ്ടേ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. അപ്പൈന് ഒരു സുഹൃത്തിനോട് അത് കാണിച്ച് പറഞ്ഞപ്പോ പറഞ്ഞ് ആരും ചെല്ലേണ്ട ആവശ്യമില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മതി മതി, അത് മതി. ഈ എഴുതി വെച്ചതിനുള്ള പ്രതിഷേധം കൊണ്ട് അയാൾ പറഞ്ഞാണ് ഇതൊക്കെയാണ്. ഇതൊക്കെ അള്ളാന്റെ ദിക്റ്, അത് മാത്ര. പിന്നെ ചില എടുത്തുണ്ട് എന്ത് അശ്ഷൈഖുർ റിഫാഇ, അല്ലെങ്കിൽ പിന്നെ ബദരീങ്ങളുടെ പേര് എന്തെങ്കിലും ഈ പാട്ടുണ്ടാവും, നേർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന പാട്ട്, പണ്ടാരെ പൈസ ഇടാൻ വേണ്ടി ആ പാട്ട കൊല്ലത്തിൽ എടുത്തിട്ട് പിന്നെ അത് ഉപയോഗിക്കല്ല, പിന്നെ പുതിയത് ആ പഴയ പാട്ട കൊണ്ട് ഇറ്റി മൂത്രച്ചോളിയിൽ വെച്ച് അതിലെഴുതിയിട്ടുണ്ടാവും. പിന്നെ അൽ ബദരിയ അല്ലെങ്കിൽ റിഫായിയ, കിതാര പേര് ബദരീങ്ങളുടെയും റിഫായി ഷേഖിൻ്റെയും അല്ലേ. ചിലയിടത്ത് അറബിയിലല്ലേ, ചിലയിടത്ത് അതല്ല, കന്നഡത്തിലോ മലയാളത്തിലോ എഴുതിയിരിക്കുന്നത്. അത് കന്നഡത്തിൽ എഴുതിയതല്ലേ? കന്നഡത്തിലാകുമ്പോഴേക്ക് എൻ്റെ ആ ഉറുമത്ത് പോയ. ഇതൊക്കെയാണ് നമ്മളെ വിവരം എന്ന്. ഇതുപോലത്തെ എത്രയോ ഫിഖ് മസല പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഹഖ് പഠിക്കാൻ അതുപോലെ പ്രവർത്തിക്കാൻ തൗഫീഖിയുമാരാവട്ടെ എന്ന് ദ്വാരതും കൊണ്ട് ഈ പരിപാടി ഇത് നല്ല നിലക്ക് നടത്തണം, വിജയിക്കണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾ അതിൽ അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അതെയാ, പഠിക്കുന്നവരാ, അതല്ല പഠിപ്പിച്ച ആളുണ്ട് എല്ലാവർക്കും. ഒന്ന് നമ്മ ഇപ്പൊ തുടങ്ങാ, ഇവിടുന്ന് ഫസ്റ്റ് തുടങ്ങേണ്ടത് ചൊല്ല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ, റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. انما الاعمال بالنيات وانما لكل امرئ ما نوى صدق رسول الله صلى الله عليه وسلم. ഇതൊരു ഹദീസിന്റെ ചെറിയ ഭാഗം, ഇനി ബാറിയും ഉണ്ട്. انما الاعمال بالنيات എന്നാൽ അമലുകൾ സഹീഹാവൽ നിയ്യത്ത് കൊണ്ട് മാത്രം. നിയ്യത്ത് ഇല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പതിവ്, എന്താ ചിലപ്പോൾ അയാൾ മിമ്പറിൽ കയറിയിട്ട് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു പതിവില്ല, ആർക്കും ഇല്ല. ഇബാദത്തായിട്ട് മാത്രമാണ് തുടങ്ങുന്നത്, ഖുതുബ വന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നിയ്യത്ത് വേണ്ട. ഇബാദത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരാൾ ചൊല്ലുമ്പോൾ അത് ബർക്കത്തെടുക്കാൻ വേണ്ടി ഇബാദത്തായിട്ട് മാത്രമാണ് ബിസ്മിയല്ലത്. അപ്പം അതിനെന്ത് വേണ്ട? നിയ്യത്ത് വേണ്ട.
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയല് ഇബാദത്തായിട്ട് മാത്രമാണ്, അതിന് നിയ്യത്ത് വേണ്ട. ഇതൊക്കെ ഇബാദത്ത് അല്ലാത്തതുമായി വേർതിരിക്കേണ്ട ആവശ്യമില്ല. വുളു എടുക്കല് അത് തണുപ്പ് കിട്ടാൻ വേണ്ടി കയ്യും മുഖവും കാലുമെല്ലാം കഴുകലുണ്ട്, പതിവായിട്ട്. ഇബാദത്തായിട്ട് കഴുകലും ഉണ്ട്. അപ്പൊ ഇബാദത്തും ആദത്തും അതിനെ വേർതിരിക്കാൻ വേണ്ടി നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയോട് ബന്ധിപ്പിച്ച തൊട്ടു നിൽക്കുന്ന അതാണ്. അതാവും കർണു നിയ്യത്തി എന്നൊക്കെ നിയ്യത്തിനെ ബന്ധിപ്പിക്കല്ലോ ജോബ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറഞ്ഞു, വൈണ്ടമാ ലിക്കുല്ലിംഡി ഇം മാനവ, ഏതൊരു മനുഷ്യനിക്കും അവൻ ഉദ്ദേശിച്ചത് അവന് കിട്ടൂ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വജ്ഹ് കരുതിയിട്ട് ഒരാള് ഒരു കാര്യം ചെയ്താൽ അള്ളാന്റെ പൊരുത്തം കിട്ടും. അല്ല, ജനങ്ങള് കാണാൻ വേണ്ടിയാണെങ്കിൽ ആ ജനങ്ങൾ കാണൽ മാത്രമല്ലാതെ വേറൊന്നും ആഹ്റത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ആദ്യത്തത് അമലുമായി ബന്ധപ്പെട്ട ആ നിയ്യത്ത്, അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തത് പറഞ്ഞ് ഇഖ്ലാസ്, ഇഖ്ലാസിലേക്കുള്ള സൂചനയാണ്. ഇത് ആണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇതിന്റെ വിശദീകരണം എത്രയോ ഉണ്ട്. നല്ല നിലക്ക് പഠിച്ച് അള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കാം. നമ്മൾക്ക് അള്ളാഹു തൗഫീഖുമാരാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. ഈ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഉസ്താദിനെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ SEDC ഇതിൻ്റെ വകയിൽ വിതരണം ചെയ്യുന്ന കാലണ്ടർ പ്രകാശനമാണ്. ഇതിനെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഉസ്താദ്, KCF നാഷണൽ കമ്മിറ്റി ഇതിൻ്റെ നായകനായ ബഹുമാനപ്പെട്ട ഒമാൻ നാഷണൽ കമ്മിറ്റിയുടെ നായകനായ ബഹുമാനപ്പെട്ട ആരിഫ് കോടി അവർ. രണ്ടാമത്തത് പറഞ്ഞ് ഇഖ്ലാസ്, ഇഖ്ലാസിലേക്കുള്ള സൂചനയാണ്. ഇത് ആണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇതിന്റെ വിശദീകരണം എത്രയോ ഉണ്ട്. നല്ല നിലക്ക് പഠിച്ച് അള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കാം. നമ്മൾക്ക് അള്ളാഹു തൗഫീഖുമാരാവട്ടെ. ആമീന ബിറഹ്മതി.